കർണാടകയിൽ ഭരണം നഷ്ടപ്പെട്ടതിലുള്ള സങ്കടവും ദേഷ്യവും വിട്ടുമാറിയിട്ടില്ല ബി ജെ പിക്ക്. കോൺഗ്രസിനെ എങ്ങനെ ഇനി പൂട്ടാം എന്ന ചിന്തയെ ബി ജെ പിക്കുള്ളൂ. ഇപ്പോഴിതാ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അപകീർത്തി കേസ് സമർപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി. കർണാടകയിലെ മുതിർന്ന നേതാക്കൾക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെയാണ് പരാതി. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, സംസ്ഥാന കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ എന്നിവരെ പ്രതി ചേർത്താണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എസ് കേശവപ്രസാദാണ് പരാതിക്കാരൻ. ഹർജിയിൽ ബംഗളൂരു അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി നടപടി തുടങ്ങിക്കഴിഞ്ഞു. എതിർകക്ഷികൾക്ക് സമൻസ് അയക്കാൻ കോടതി നിർദ്ദേശിച്ചു. ബി ജെ പിയെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണം നടത്തിയെന്നാണ് കേസ്. എം പിമാർക്കും എം എൽ എമാർക്കും എതിരായ കേസ് പരിഗണിക്കുന്ന കോടതിയിലാണ് ഹർജി നൽകിയത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 499-500 വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ജൂലൈ 27 കേസ് വീണ്ടും പരിഗണിക്കും. അന്ന് ഹർജിക്കാരന്റെ മൊഴി വിശദമായി തന്നെ രേഖപ്പെടുത്തും. പ്രതികളുടെ മൊഴിയും രേഖപ്പെടുത്തേണ്ടതുണ്ട്. എല്ലാവർക്കും സമൻസ് അയക്കാൻ കോടതി നിർദ്ദേശിച്ചു. എസ് കേശവപ്രസാദ് അന്യായമായാണ് പരാതി സമർപ്പിച്ചിരിക്കുന്നത്. ബി ജെ പിയുടെ പ്രതിച്ഛായ തകർക്കും വിധത്തിൽ മാധ്യമങ്ങളിൽ പരസ്യം നൽകിയെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. മെയ് 5 കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കർണാടകയിലെ എല്ലാ പ്രധാന മാധ്യമങ്ങളിലും നൽകിയ പരസ്യമാണ് കേസിനാധാരം. ബസവരാജ് ബൊമ്മൈ സർക്കാരിനെതിരായ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് മാധ്യമങ്ങളിൽ പരസ്യം നൽകിയത്. ബി ജെ പി സർക്കാർ 40% അഴിമതിയുടേതാണെന്നായിരുന്നു പരസ്യം. സർക്കാരിന്റെ ടെൻഡർ കിട്ടണമെങ്കിൽ ബി ജെ പി നേതാക്കൾക്ക് കമ്മീഷൻ നൽകണമെന്ന് കരാറുകാർ ആരോപിച്ചിരുന്നു. ഇതാണ് പരസ്യത്തിലൂടെ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയത്. 40% അഴിമതി സർക്കാറാണ് ബൊമ്മയുടേത്. കഴിഞ്ഞ 4 1.5 ലക്ഷം കോടി രൂപ അഴിമതിയിലൂടെ അവർ കവർന്നുവെന്നും പരസ്യത്തിൽ ആരോപിച്ചിരുന്നു. ഇത് ബി ജെ പിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലുണ്ടാക്കിയെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. അടിസ്ഥാനരഹിതവും അപകീർത്തിപരവുമായ പരസ്യമാണിതെന്നും പരാതിയിൽ ബോധിപ്പിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കോൺഗ്രസിനു നേരെ ബി ജെ പി കളി തുടങ്ങിയെന്ന് സാരം. ദിവസങ്ങൾക്ക് മുൻപ് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഹെൽപ്പ് ലൈൻ യുദ്ധം ആരംഭിച്ചെന്ന വാർത്തയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. വിദ്വേഷ പ്രസംഗമടക്കം തടയാൻ കോൺഗ്രസ് തയ്യാറെടുക്കുമ്പോൾ കേസ് ചുമത്തപ്പെടുന്ന പ്രവർത്തകർക്ക് എല്ലാവിധ നിയമസഹായവും നൽകാനാണ് ബി ജെ പി നേതൃത്വം കർണാടകയിൽ തീരുമാനിച്ചത്. ബി ജെ പി സമൂഹത്തിൽ വിദ്വേഷം പടർത്തുന്നുവെന്ന് കോൺഗ്രസ് കരുതുമ്പോൾ കോൺഗ്രസ് തങ്ങളുടെ പ്രവർത്തകരെ കള്ളക്കേസുണ്ടാക്കി വേട്ടയാടുന്നുവെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത്. വ്യവസായ വകുപ്പ് മന്ത്രി എം ബി പാട്ടീൽ പുതിയൊരു ഹെൽപ്പ് ലൈൻ രൂപീകരിക്കാൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കമുള്ള പ്രമുഖ മന്ത്രിമാരോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. സമാധാന അന്തരീക്ഷമുള്ള കർണാടകയ്ക്കായിട്ടാണ് ഈ ഹെൽപ്പ് ലൈൻ എന്നാണ് എം ബി പാട്ടീൽ പറയുന്നത്. സംസ്ഥാനത്ത് വർഗീയ വിദ്വേഷം പടർത്തുന്നത് തടയാനും അത്തരക്കാർക്കെതിരെ നടപടിയെടുക്കാനും കൂടിയുള്ളതാണ് ഈ ഹെൽപ്പ് ലൈൻ എന്നും വികസനവും പുരോഗതിയുമാണ് കോൺഗ്രസിന്റെ അജണ്ടയെന്നും അതോടൊപ്പം ബ്രാൻഡ് കർണാടകയുടെ മൂല്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നും പാട്ടീൽ പറഞ്ഞിരുന്നു. പാട്ടീലിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ബി ജെ പി പോലീസ് കേസുകളെ നേരിടാൻ ഒരു ഹെൽപ്പ് ലൈൻ പ്രഖ്യാപിക്കുകയായിരുന്നു. കോൺഗ്രസ് ഭരണകാലത്ത് പാർട്ടി പ്രവർത്തകരെ കുടുക്കാനായുള്ള ശ്രമങ്ങളാണ് പോലീസ് കേസുകളെന്ന് ബി ജെ പി ആരോപിക്കുന്നുണ്ട്. ഇതിനെ നിയമപരമായി നേരിടുമെന്നാണ് ബി ജെ പിയുടെ പ്രഖ്യാപനം. കോൺഗ്രസ് ഭരണകാലം എപ്പോഴും അധികാരത്തെ ദുരുപയോഗം ചെയ്യുന്നതാണ്. കള്ളക്കേസുകൾ ബി ജെ പി പ്രവർത്തകർക്കെതിരെ അവർ എടുക്കാറുണ്ട്. നിയമത്തിന്റെ സഹായത്തോടെ ഇവയെ കോടതിയിൽ നേരിടുമെന്നാണ് ബി ജെ പി പറഞ്ഞത്. ഇന്ന് കോൺഗ്രസിനെതിരെ ബി ജെ പി കൊടുത്ത ഈ കേസും ഒരുതരം യുദ്ധമാണ്, ഒരു ഹെൽപ്പ് ലൈൻ യുദ്ധം. ഇത് പൊളിഞ്ഞാൽ ബി ജെ പി കുടുങ്ങുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട.